കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കോമൺ പേപ്പറായ അൽ മനാറയുടെ മുനാജാത്തുൽ ഖമർ എന്ന 11-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠഭാഗത്തിൻ്റെ സമ്മറി പോയിൻറ്റും അതിലുള്ള ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. يقول المنفلوط للقمر والكواكب في ليلة المظلمة ويسأل للقمر عن الآفاق والأشعة تشبيها للأشياء. പ്രസിദ്ധ അറബി സാഹിത്യകാരനായ മൻഫലൂത്തി ചന്ദ്രനോടുള്ള സംസാരമാണ് ഇതിലൂടെ പറയുന്നത്. ചന്ദ്രനോട് അദ്ദേഹം രാത്രിയിൽ പറയുന്നത്, നിരവധി കാര്യങ്ങളുമായിട്ട് വസ്തുക്കളുമായിട്ട് ചന്ദ്രനെ തശ്ബീഹ് ചെയ്തുകൊണ്ടാണ്, താരതമ്യം ചെയ്തുകൊണ്ടാണ്. വയക്കൂലുൽ ഖമരി, ഖമറിനോട് മൻഫലൂത്തി പറയുകയാണ്, ഇന്നക്ക അനറത്തിൽ അർദ ജമീഅ, നീ ഭൂമിയെ മുഴുവൻ പ്രകാശപൂരിതമാക്കുന്നുണ്ട്. വഹല്ല കതുശ്രി കുഫി നഫ്സി വദഹബത് ദുൽമതിഹ മിനൽ ഹുമൂമി വല്ലഹസാൻ. നിനക്ക് എൻ്റെ ഹൃദയത്തിൽ ഒന്ന് പ്രകാശിക്കാനും അതുവഴി എൻ്റെ ഹൃദയത്തിലുള്ള കഷ്ടതയുടെയും ദുഃഖങ്ങളുടെയും ഇരുട്ടിനെ അകറ്റാനും നിനക്ക് സാധ്യമാണോ? വ ഇന്നി മിസ്ലുക ഫി ഹയാത്തി, നിന്നെപ്പോലെ തന്നെയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ. ലി അന്നക വഹീദൻ തുനീറുൽ ലിഗൈറിൻ വതഖഫ അഹ്സാനുക ഫി ജൗഫിക, കാരണം നീയും എന്നെപ്പോലെ ഏകനാണ്, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രകാശിക്കുകയും നിൻ്റെ ദുഃഖങ്ങൾ മുഴുവനും നിൻ്റെ ഉള്ളിൽ നീ മറച്ചു വെക്കുകയുമാണ് ചെയ്യുന്നത്. വ ഇന്നി കദാലിക അഖ്ഫ അഹ്സാനി വ ബക്കായി ഫി ജൗഫി, ഞാനും അപ്രകാരം തന്നെ എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളുമൊക്കെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുകയാണ്. വയബുത്തസിമു വയദ്ഹറു സുറൂർ അമാമന്നാസി, എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ സന്തോഷവും പുഞ്ചിരിയും ഞാൻ പ്രകടമാക്കുകയും ചെയ്യുന്നു. വലൗ കശഫ നഫ്സി ലറഅഹ മൗത്തബിത്തം ബിൽ അഹ്സാനി വൽ ഹുമൂമി വസയ്യാത്ത്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ള് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ തുറന്നു വെക്കുകയാണെങ്കിൽ അവർക്ക് കാണാൻ സാധ്യമാകുന്നത് ഒരുപാട് ദുഃഖങ്ങൾ ുടെയും മോശപ്പെട്ട കാര്യങ്ങളുടെയും. പിന്നീട് ചന്ദ്രനോട് തൻ്റെ കൂട്ടുകാരനെ കുറിച്ച് മൻഫലൂത്തി ചോദിക്കുകയാണ്. ഫറഖദ് ഹുബൈനഹുമ വഹുമ ഫി അഷദ്ദിൽ ഫറഹി വസുരൂരി വസുഹ്ബത്തിൽ അമീഖതി മുന്ദു സമാൻ, കാലങ്ങൾക്ക് മുമ്പ് വളരെ നല്ല കൂട്ടുകാരനായിരുന്ന, വളരെയധികം സന്തോഷത്തോടുകൂടി താമസിച്ചിരുന്ന, ഒപ്പം സഹവസിച്ച് ജീവിച്ചിരുന്ന ഒരു കൂട്ടുകാരനെ കുറിച്ചാണ് മൻഫലൂത്തി ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആ കൂട്ടുകാരൻ മൻഫലൂത്തിയെ കാണാനോ തിരിച്ചോ പോകാറില്ല. വയസ് അലുൽ ഖാതിബുൽ ഖമരി അൻ ഹാദിഹി സദീഖ് ഹൽ തറ ഫി ഹാദ ഫിൽ അർളി ബൈന സഫരിക ഫൗക്കൽ അർള്, നീ ഭൂമിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എൻ്റെ ആ കൂട്ടുകാരനെ ഭൂമിയിലെവിടെയെങ്കിലും നീ കാണാറുണ്ടോ എന്നാണ് മൻഫലൂത്തി ചന്ദ്രനോട് ചോദിക്കുന്നത്. ഇങ്ങനെ അവർ പരസ്പരം രാത്രിയിൽ സംസാരിച്ചിരിക്കുന്നതിനിടെ ചന്ദ്രൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കാനിരിക്കുകയാണ്. തൻഹദിറു ഖലീലൻ ഖലീല, ഈ സമയത്ത് ചന്ദ്രനോട് മൻഫലൂത്തി പരാതി പറയുന്നുണ്ട്. വശക്കൽ മൻഫലൂത്തി ഫിറാഖുഹ വയഖൂലു കൈഫ് ഖലീല ലാ തുഫാരിഖനി, നീ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കണം, നീ വേർപിരിയരുത്. ലാ തത്രുക്കിനി വഹീദ, എന്നെ ഏകനാക്കി നീ പോകരുത്. വലാ ആ ഒരു ഫുഗൈറക്ക, നിന്നെയല്ലാതെ എനിക്ക് മറ്റാരെയും അറിയില്ല. വല അനിസുസിവാക്ക, നീ മാത്രമാണ് എനിക്ക് ആശ്വാസം നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മൻഫലൂത്തി കഥ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രചയിതാവായ മൻഫലൂത്തിയെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അൽ മൻഫലൂത്തി വാഹിദുൻ മിൻ ഉദബായിൽ അറബിയ അല്ലദീന ഹമ്മലു ലിവാഅത്ത് ജദീദി ഫി അവാഖിറിൽ ഖർണി ത്താസി അശറ വ അവാഇലിൽ ഖർണിൽ ഇശ്രീന, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലുമായിട്ട് അറബി ഭാഷയുടെ സാഹിത്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകളിൽപ്പെട്ട ഒരാളാണ് മൻഫലൂത്തി. വല്ലദീനം താസു ബിഹദൂരിഹിമുൽ അദബി വൽ ഫിക്രി വൽ ഇസ്ലാഹിയ, ഇവർ അറബി സാഹിത്യത്തിനും അറബി ചിന്തകൾക്കും അതിൻ്റെ സാങ്കേതിക വശങ്ങൾക്കുമൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയവരാണ്. വബി ഉസ്ലൂബിഹിമുൽ ഇൻഷായൽ ബദിഅ, അവരുടെ സാഹിത്യപരമായ ശൈലികൾ കൊണ്ടും. വുലിദ ഫി മൻഫലൂത്ത് ബി മിസ്ർ, മിസ്രിൽ മൻഫലൂത്ത് എന്ന സ്ഥലത്ത് 876-ലാണ് മൻഫലൂത്തിയുടെ ജനനം. മിൻ ഉസ്രത്തിൻ ഷരീഫത്തിൻ ആറഫത്ത് ബിൽ ഫദ്ലി വൽ ഇൽമ്, ശ്രേഷ്ഠതയാലും വിജ്ഞാനത്താലും അറിയപ്പെട്ട ഒരു പവിത്രമായ കുടുംബത്തിലാണ് മൻഫലൂത്തി പിറവികൊള്ളുന്നത്.
ഒതൂഫിയ സെനത്ത 1924 മൻഫലൂത്തി വഫാത്താകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് രചനകളാണ് അന്നദ്റാത്ത് അതുപോലെ തന്നെ അൽ ഇബറാത്ത് എന്നീ രണ്ടെണ്ണം. ഇതിൽ നദ്റാത്തിൽപ്പെട്ട ഒരു ഭാഗമാണ് മുനാജാത്തുൽ ഖമർ എന്നത്. പാഠഭാഗത്ത് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, മാഹുവ ശിബുഹു ബൈനൽ ഖാത്തിബി വൽ ഖമരി എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഖിഫ് ഖലീല ലാ തഗബ് മതാ യഖൂലുൽ ഖാത്തിബു ഹാകദ, അല്പനേരം കൂടി നിൽക്കൂ നീ മറയരുത് എന്ന് എപ്പോഴാണ് എഴുത്തുകാരൻ പറയുന്നത്. പാഠഭാഗത്തിൻ്റെ അവസാനം, ചന്ദ്രൻ അസ്തമയ സമയത്തോട് അടുക്കുന്ന സമയത്ത് നീ മറഞ്ഞു പോകരുത്, അല്പം കൂടി എൻ്റെ അടുത്തേക്ക് നിൽക്കണം, എൻ്റെ അടുത്ത് നിന്ന് പോകരുത് എന്ന് മൻഫലൂത്തി ചന്ദ്രനോടാണ് ഇത് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, സിഫിൽ ഖമറു കമ വസഫഹുൽ കാത്തിബ്, എഴുത്തുകാരൻ വിശേഷിപ്പിച്ചതുപോലെ ചന്ദ്രനെ വിശേഷിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് വിശേഷണങ്ങൾ ചന്ദ്രനെക്കുറിച്ച് മൻഫലൂത്തി ഇതിൽ പറയുന്നുണ്ട്. നീ ഭൂമിയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഉയർന്ന ഭാഗങ്ങളെയും താഴ്ന്ന ഭാഗങ്ങളെയും സമതലങ്ങളെയും മുഴുവൻ നീ പ്രകാശപൂരിതമാക്കുന്നുണ്ട്. അതുപോലെ നീ ഒരു മണവാട്ടിയാണ്, അതുപോലെ തന്നെ ഒരു കസേരയിലിരിക്കുന്ന രാജകൊട്ടാരത്തിലിരിക്കുന്ന ഒരു രാജാവാണ് തുടങ്ങിയ ഒരുപാട് വിശേഷണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നാലാമത്തെ ചോദ്യം, ഹൽ അഅ്ജബുക ഹാദിഹിൽ ഖിസ്സ, ഈ കഥ നിനക്ക് അത്ഭുതമുളവാക്കുന്നുണ്ടോ എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, കൈഫ കാനൽ വുദ്ദു ബൈനൽ കാത്തിബി വസദീഖിഹി, എഴുത്തുകാരനായ മൻഫലൂത്തിയുടെയും തൻ്റെ കൂട്ടുകാരൻ്റെയും ഇടയിലുള്ള സ്നേഹം എങ്ങനെയായിരുന്നു. അതിൽ പറയുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ സ്നേഹിച്ച് കാലങ്ങളോളമായിട്ട് സ്നേഹം പകുത്തു നൽകിയ നല്ല നിലയിലുള്ള കൂട്ടുകാരായിരുന്നു എന്ന് അതിൽ പറയുന്നുണ്ട്. ആറാമത്തെ ചോദ്യം, ഷബ്ബഹൽ കാത്തിബു അൽ കൗക്കബ ബി അഷിയ ഇൻ വമാഹിയ, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ചന്ദ്രനെ കാത്തിബ് വിശേഷിപ്പിക്കുന്നത്. നീ അറൂസാണോ മണവാട്ടിയാണോ എന്നും അതുപോലെ തന്നെ നീ മാലയാണോ എന്നും നീ രാജാവാണോ എന്നും അതുപോലെ തന്നെ മൂതിരക്കല്ലാണോ എന്നും അതോ മൂതിരമാണോ എന്നും അതോ കണ്ണാടിയാണോ എന്നും അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞൊഴുകുന്ന അരുവിയാണോ എന്നും അതുപോലെ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ തശ്ബീഹാക്കിക്കൊണ്ട് ഇതിൽ പറയുന്നുണ്ട്. ഏഴാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, യക്കൂലുൽ മുഅല്ലഫു ഇന്ന ബൈനി വബൈനക ശബഹം വത്തിസാല, നീയും ഞാനും തമ്മിൽ ഒരുപാട് താരതമ്യങ്ങളും ബന്ധങ്ങളുമുണ്ട്, അതെന്താണെന്ന് വിവരിക്കാനാണ്. ഇതിൽ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഞാനും നീയും ഏകദേശം സമമാണ്, കാരണം നീ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുമ്പോൾ നിന്റെ ദുഃഖങ്ങളും പരിഭവങ്ങളും ആരും മനസ്സിലാക്കുന്നില്ല, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഞാനും, എൻ്റെ ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം പുഞ്ചിരിയോടുകൂടെയാണ് മുഖപ്രസന്നതയോടുകൂടെയാണ് അവരെ നോക്കാറുള്ളത്. എട്ടാമത്തെ ചോദ്യം, ലിമ യുഹിബ്ബുൽ കാതിബു അല്ലൈല വയുക്രിഹുൻ നഹാറ, എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ പകലിനെ വെറുക്കുകയും രാത്രിയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിനുള്ള കാരണം. ഇതിൻ്റെ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം, എഴുത്തുകാരൻ പകലിനെ വെറുക്കാൻ കാരണം അല്ലെങ്കിൽ രാത്രിയെ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഏകാന്തനായിരുന്നു കൊണ്ട് ചന്ദ്രനോട് സംസാരിക്കാനും ഒറ്റയ്ക്കിരിക്കുന്ന പ്രകൃതമാണ് എഴുത്തുകാരൻ ഇഷ്ടം എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പാഠഭാഗത്തിൻ്റെ അവസാന വരികൾ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുന്നതാണ്. ആഹ് ലഖദ് തൊല അൽ ഫജറു, പ്രഭാതം വെളിവായി, ഫാറക്കനി മുഅ്നിസി, എന്നെ സുഖപ്പെടുത്തുന്ന ആൾ വേർപിരിഞ്ഞു, അതായത് രാത്രി. വർത്തഹല അന്നി സ്വദീഖി, എൻ്റെ കൂട്ടുകാരൻ അതായത് ഇരുട്ട് രാത്രി എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. ഫമത്ത തങ്കലി വഹ്ഷത്തുൻ നഹാറ്, എപ്പോഴാണ് ഈ പകലിൻ്റെ വഹ്ഷത്ത് അസ്തമിക്കുക ഇല്ലാതെയാവുക. വയക്കുബിലു ഇലയ്യ ആനസല്ലാം, രാത്രിയുടെ സുഖിപ്പിക്കുന്നവൻ എന്നിലേക്ക് അണയുന്നത് എന്ന് അവസാനിപ്പിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്നത് മനസ്സിലാക്കാം. ഇത്രയാണ് ഈ പാഠഭാഗത്ത് പറയാനുള്ളത്. മറ്റു പാഠഭാഗങ്ങളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്.